എന്താണ് MH? എംഎച്ചിന്റെ ഫുൾ ഫോം എന്താണ്? എന്താണ് MH എന്ന് പറയുമ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. ഇറ്റ്സ് ഫ്രം മലയാളം യൂട്യൂബേഴ്സ് എടുത്താലും അവർ എൻജോയ് ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു യൂട്യൂബിലെ കാര്യമാണ് റവന്യൂ. യൂട്യൂബിലേക്ക് ഞാൻ കടന്നു വന്നതിന് എത്ര റവന്യൂ കിട്ടും, ബ്രോക്ക് ഇപ്പോൾ എത്ര റവന്യൂ കിട്ടുന്നത്. യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഒരു വ്ലോഗ് പരമായിട്ടുള്ള വീഡിയോ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അതായത് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ്, അല്ലെങ്കിൽ ചാനലിലൊരു അപ്ഡേഷനാണ്, കാര്യങ്ങളൊക്കെ പറയാം. ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള ഒരു റീസൺ, ഇന്ന് February 14 നമ്മുടെ ചാനൽ തുടങ്ങിയതിൻ്റെ ആനിവേഴ്സറിയാണ്. ഇന്നേക്ക് 3rd year ചാനൽ തുടങ്ങിയ ശേഷം 3 വർഷമൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അർത്ഥപ്പെടാൻ നിൽക്കണ്ട. ചാനൽ തുടങ്ങിയ ശേഷം 1 വർഷമായിട്ടുള്ളൂ പെസ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചാനലിൻ്റെ ഒരു ഫ്ലോട്ട് ഗ്ലോറി എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ചാനൽ എങ്ങനെ ഇത്ര ഇങ്ങനെ ഇങ്ങനെ പെസ് കണ്ടൻസിലേക്ക് എത്തി, എന്താണ് MH ഫുൾ ഫോം, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഭാവിയിൽ ചാനൽ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ചാനൽ എന്തൊക്കെ പുതിയ കണ്ടൻസ്, അങ്ങനെ മൊത്തം പറഞ്ഞാൽ ചാനൽ അപ്ഡേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണുക, കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വീഡിയോ ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോളി, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, കാരണം ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്, ഒരു രസമല്ലേ. അപ്പോൾ എനിവേസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, എന്താണ് MH? MH ഫുൾ ഫോം എന്താണ്? എന്താണ് MH എന്ന് പറയുന്ന പേര് കൊടുക്കാനുള്ള റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവും അറിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു പേര് ചാനലിൽ കൊടുക്കണ്ടേ കൊണ്ട് തുടങ്ങിയ ഒരു പേര് മാത്രമാണ് ഈ ഒരു MH ടെക് മലയാളം. അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ പറയണം ടെക് മലയാളം എന്ന് പറയുന്ന കാര്യം. കാരണം ഒരു ടെക് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുള്ള യൂട്യൂബർ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. MH കുറിച്ച് പറയാം. അപ്പോൾ MH കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ പറയും മുഹമ്മദ് ഹാഷിം എന്നാണ് ഫുൾ ഫോം എന്നുള്ള കാര്യം. പക്ഷേ സത്യാവസ്ഥ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാണ്ട് ഞാനും എൻ്റെ അനിയനും കൂടി ഒരു പേര് കിട്ടണ്ടേ വന്നിട്ട് ഇട്ടൊരു സംഭവമാണ് ഒരു MH ടെക് മലയാളം. ഇനി ടെക് മലയാളത്തിനെ കുറിച്ച് പറയാം. ആ ഒരു ടെക് മലയാളത്തിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ആദ്യം ടെക്കിനെ കുറിച്ച് പറയാം. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ പേര് MH ടെക് എന്നായിരുന്നു. ആ ഒരു സമയത്ത് യൂട്യൂബിലൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോൾ സെർച്ച് ചെയ്താലും കാണാൻ സാധിക്കും. MH ടെക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ വരിക, അതിന് താഴേക്ക് സ്ക്രോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വേറെ ചാനലുണ്ട്. ഈ പുള്ളിക്കാരുടെ ചാനലായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ചാനലിൽ ഇതേ പേര് കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ, ഒരേ പേര് പറ്റില്ലല്ലോ, അങ്ങനെ മലയാളം എടുത്തിട്ടു. അങ്ങനെ MH ടെക് മലയാളമായി. അപ്പോൾ ഇനി എങ്ങനെ ടെക് ചാനലിൽ ഒരു ഗെയിമിംഗ് ചാനലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ടെക് ചാനലിലേക്ക് ടെക്നോട് അത്രയും താല്പര്യമുള്ളതുകൊണ്ടാണ് ടെക് ചാനൽ തുടങ്ങിയത്. ഇപ്പോഴും ആ ടെക്കിനോടുള്ള താല്പര്യം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടാണ് വെക്കാറ്, അത്രത്തോളം താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു ഇതിൽ പറയുകയെന്ന് വെച്ചാൽ ടെക് വീഡിയോസ് ചെയ്ത് ഞാൻ ചാനൽ തുടങ്ങി ടെക് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ടൈമാണ്. 2 വർഷം ടെക്കിന് വേണ്ടിയിട്ടുള്ള അവസരം ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ടെക്കിന് വേണ്ടിയിട്ടുള്ള അവസരത്തിൽ എങ്ങനെ വീഡിയോ ചെയ്ത് വെച്ചാൽ 2 മാസത്തിലേക്ക് ഒരു വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ചാനൽ തുടങ്ങിയത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 100 views എത്തണം, വ്യൂസ് എത്തിക്കഴിഞ്ഞാൽ മാത്രം അടുത്ത വീഡിയോ ചെയ്തു. അങ്ങനെ ഒരു കാൽക്കുലേഷനിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടെക്കിൻ്റെ കാര്യത്തിൽ വലിയൊരു പുരോഗമനം കിട്ടാണ്ടിരുന്നത്. പിന്നെ പെസിലേക്ക് എങ്ങനെ എത്തി ചോദിച്ചു കഴിയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കമ്മ്യൂണിറ്റി വഴി തന്നെയാണ് പെസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാരും പെസ് 2020 വരുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, കൊണ്ടിങ്ങനെ അവർക്ക് അറിയാത്തവർ കുറേ ഡൗട്ട് എടുത്ത് അറിയോ അറിയോ ചോദിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി ഇതിനെ കുറിച്ചൊക്കെ അറിയാം നമുക്ക്, അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് വീഡിയോ ഇട്ട് നോക്കണം. ഒരു സ്ക്രാച്ച് ആയി വേണം. അത്യാവശ്യം 300 മറ്റേ വ്യൂസ് ഒക്കെ കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, 100 subscribers കൂടി ഇല്ലാത്ത സമയത്താണ് 300 views കിട്ടുക എന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, പരിപാടി നല്ല തിരക്കേടില്ല എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു അടുത്തൊരു അപ്രതീക്ഷിതമായിട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. ഇറ്റ്സ് ഫ്രം മലയാളം ടെക് മാസ്റ്റർ. മലയാളം ടെക് മാസ്റ്ററിൽ നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്, അതും ഒരു ടൂർണമെൻറ്റിലേക്ക്. ടൂർണമെൻറ്റിലേക്കുള്ള ഇൻവിറ്റേഷൻ പറയുമ്പോൾ നമ്മൾ ടൂർണമെൻറ്റ് കളിക്കാനൊന്നുമില്ല, ടൂർണമെൻറ്റ് നടത്തിപ്പുകാരനായിട്ടാണ്. കേരളത്തിലെ 6 or 7 യൂട്യൂബേഴ്സൊക്കെ ചേർന്നിട്ട് ഒരു ടൂർണമെൻറ്റ് AKPL എന്നോ അങ്ങനെ എന്തായാലും പേര്, അത് കറക്റ്റ് ഒന്ന് ഓർമ്മയില്ല, 1 വർഷം മുന്നത്തെ കഥയായതുകൊണ്ടാണ്. അപ്പോൾ
അങ്ങനെ ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാണ്. ആ സമയത്ത് മലയാളം ടെക് മാസ്റ്റർ പെസ്സിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സിൽ ഒരാൾ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പെസ്സിന്റെ ഏറ്റവും വലിയ യൂട്യൂബർ തന്നെയാണ് മലയാളം ടെക് മാസ്റ്റർ എന്നുള്ളത്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ, അപ്പോൾ കുറച്ചങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ടൂർണമെന്റ് തുടങ്ങാനുള്ള കാരണം നമ്മുടെ മാർഷൽ ടീം ഇൻഫിനിറ്റി ആണ് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങാനുള്ള കാരണം. അങ്ങനെ ടൂർണമെന്റിലേക്ക് ഇറങ്ങി, അപ്പോൾ പിന്നെ പെസ്സിലേക്കുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ് നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് പേരുണ്ട് അറിയുന്നവര് യൂട്യൂബേഴ്സ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയാണ്. പിന്നെ അങ്ങനെ ശേഷം ടീം ഇൻഫിനിറ്റി പരിചയപ്പെട്ടു, നൈറ്റിൻ വേനെ പരിചയപ്പെട്ടു, അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടു. അങ്ങനെ ഫൈസലോ അല്ലെങ്കിൽ മാർഷലോ ആരോ ഒരാൾ തീരുമാനിക്കുകയാണ് ഇത് നമുക്കൊരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റാം, കേരള കമ്മ്യൂണിറ്റി, ബെസ്റ്റ് യൂട്യൂബേഴ്സ് കേരള കമ്മ്യൂണിറ്റി ആക്കി മാറ്റുകയാണ്. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സിൽ കേരള യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കേരള ബെസ്റ്റ് യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിൽ കയറിപ്പറ്റിയിട്ടുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് ഞാൻ. അത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയും, കാരണം അത് എനിക്കൊരു വലിയ കാര്യമാണ്. ഞാൻ ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ അഭിമാനത്തോടുകൂടി തന്നെ പറയും, കാരണം അത് ഞാൻ അത്രത്തോളം വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും എടുത്ത് പറയേണ്ടത്. അപ്പോൾ അത്രയും ചെറിയൊരു യൂട്യൂബറായിട്ട് അതിൽ കയറിപ്പറ്റി അതിലൊരു അഡ്മിനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു വലിയ കാര്യം, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തു എന്നിട്ടുള്ള ബേസിൽ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പ്രസന്റിലേക്ക് വരാം. ഇപ്പോഴത്തെ ചാനലിൻ്റെ അവസ്ഥ പറയുമ്പോൾ ആരും ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസൊക്കെ ഭയങ്കര കമ്മിയാണ്. അപ്പോൾ അതെന്താണ് ബ്രോ, ഇടയ്ക്ക് എന്തിനാണ് ബ്രേക്ക് എടുക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫ് എപ്പോഴും എൻജോയ് ചെയ്യാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് യൂട്യൂബേഴ്സ്. ഏത് യൂട്യൂബേഴ്സ് എടുത്താലും അവർ എൻജോയ് ചെയ്യാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് ഈ ഒരു നമ്മുടെ റിയൽ ലൈഫ് എന്നുള്ളത്. നമുക്ക് നാട്ടിൽ ചങ്ങായിമാരുണ്ടാവും, പുറത്ത് കറങ്ങാൻ പോകണമെന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ മനസ്സിലാകെ ഉണ്ടാവുന്നത് നാളെ എന്ത് വീഡിയോ ഇടും, നാളെ വീഡിയോ ഇട്ടോ, അത് വ്യൂസ് കിട്ടത്തില്ല കേട്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാം. രാത്രി കടക്കണവരെ തന്നെ എനിക്ക് ചിന്ത, രാത്രി കടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഓ ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇനി അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ, ആ അപ്പൊ റെക്കോർഡിങ് തുടങ്ങണം കേട്ടോ, ഉണ്ടാക്കാൻ ഇതന്നെ ചിന്ത. ആകെ ഇത്രയും ദിവസമായിട്ട് ഞാൻ പറയണ വെച്ചാൽ ബെസ്റ്റ് യൂട്യൂബർ എന്നുള്ള ബേസിലാണെങ്കിലും ആൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിനും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. എന്തായിരിക്കും കണ്ടന്റ്, എന്ത് ചെയ്യണം, അപ്പൊ ഇതൊരു ടെൻഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പെസ് കളിക്കുന്നത് തന്നെ ഇപ്പൊ ഏകദേശം ഒരു സ്ട്രെസ് പോലെ ആയിട്ടുണ്ട്. ഓൺലൈനിലുള്ള ലാഗ് ആണെങ്കിലും എന്താണെങ്കിലും മൊത്തത്തിലൊരു സ്ട്രെസ് ആയിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഇതൊരു സ്ട്രെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ടെൻഷൻ ആവുകയാണ്. അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ, ഇപ്പൊ ചങ്ങായിമാരുടെ കാര്യം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്താൽ മാത്രമാണ് പുറത്തൊക്കെ ഒന്ന് കറങ്ങി എൻജോയ് ചെയ്തിട്ടൊക്കെ വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചാനൽ വലിയൊരു ഗ്രോത്ത് സംഭവിക്കാണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നു. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ചാനലിൽ നിന്നും ബ്രോക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയിട്ടുള്ള ഒരു എന്താ പറയുക ഏറ്റവും വലിയ വാങ്ങിച്ചുള്ള വല്ല പ്രൊഡക്റ്റും ഉണ്ടോ, ഇങ്ങനെ ബ്രോക്ക് എന്തൊക്കെ എത്രയൊക്കെ ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ വെയിറ്റ് എ മിനിറ്റ്, ഈ ഒരു സാധനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത്. ചാനലിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ് ഈ ഒരു സംഭവം. അതായത് വൺ പ്ലസിന്റെ ഒരു സീരീസ് ആണ്, വൺ പ്ലസിന്റെ ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള 8T ആണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ ചാനലിന്റെ റവന്യൂ വെച്ചിട്ടും പിന്നെ പോരാതെ തന്നെ നമ്മളുടെ ഒരു കയ്യിലുണ്ടായിരുന്ന ഏർണിങ്സും പിന്നെ ചെറിയൊരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫോണാണ് വൺ പ്ലസ് 8T പറയുന്ന ഈ ഒരു ഫോൺ. ഒരിക്കലും ചാനലിലെ ഒരു പൈസ വെച്ചിട്ട് മാത്രം അത്രയും വില കൂടിയ ഒരു ഫോണ് വാങ്ങിക്കാൻ സാധിക്കത്തില്ല, കാരണം വൺ പ്ലസിന്റെ ഒരു ഫോണ് മേടിക്കുക പറയുമ്പോൾ അത്രത്തോളം പൈസ വേണം. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം ഇറക്കിയിട്ടാണ് ഈ ഒരു ഫോണ് മേടിച്ചത്. അപ്പോൾ ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല, കാരണം നമ്മൾ അത്രത്തോളം ഒരു മൊബൈലിൽ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു റിവ്യൂറൊന്നുമല്ല. എന്നാലും മരണമാസ ഫോണാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഞാൻ വൺ പ്ലസിന് ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് വൺ പ്ലസിൻ്റെ ഫോൺ തന്നെ വാങ്ങിക്കാനുള്ള കാരണം. ഏകദേശം ഒരു മാസമൊക്കെ ആവാറായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം, ഈ ഒരു ഫോൺ മേടിക്കാനുള്ള മെയിൻ റീസൺ എന്നുള്ളത് നമ്മുടെ ചാനൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണം കൊണ്ട് തന്നെയാണ്. അതായത് ഇനി തുടർന്ന് നമ്മുടെ ചാനൽ ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പുതിയ പുതിയ കണ്ടൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം ഇപ്പോൾ ലാബ്, എക്സാം, അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റവന്യൂ, യൂട്യൂബിലേക്ക് ഞാൻ കടന്നു വന്നതിന് എത്ര റവന്യൂ കിട്ടും, ബ്രോക്ക് ഇപ്പോൾ എത്ര റവന്യൂ കിട്ടുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയുകയാണ് വെച്ചാൽ ആസ് യൂട്യൂബർ, ആസ് നോർമൽ യൂസർ, യൂട്യൂബറിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണ് വെച്ചാൽ എനിക്ക് ഒന്നും തന്നെ കിട്ടണില്ല. നോർമൽ യൂസറിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണ് വെച്ചാൽ ഓ ബ്രോക്ക് ഇത്ര കിട്ടുന്നുണ്ടോ, ഇത് രണ്ട് എന്താണ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3-3.5 മാസമൊക്കെ കൊണ്ട് ആകെ കിട്ടുന്നത് 7,800 രൂപയാണ്.
യൂട്യൂബറിന്റെ സൈഡിൽ നോക്കുമ്പോൾ അത് ഭയങ്കര കുറവ് തന്നെയാണ്. കാരണം എടുക്കുന്ന എഫേർട്ടിനുള്ള ക്യാഷ് അല്ല കിട്ടുന്നത്. അപ്പോൾ അത് നോർമൽ യൂസറിന്റെ സൈഡിൽ നിന്ന് പറയുകയാണ് വെച്ചാൽ ഓ പോക്ക് ഇത്രയൊക്കെ വാശ് കിട്ടുന്നില്ലേ എന്ന് പറയും. അപ്പൊ പിന്നെ അല്ലെങ്കിൽ നോർമൽ സൈഡിൽ നിന്ന് ആൾക്കാർ എന്താ ഇപ്പൊ കാണുക, നമ്മൾ വ്യാഴാഴ്ച ചെയ്യുന്ന ബോക്സ് സ്റ്റോർ ഓപ്പണിംഗ് കാണുക അല്ലെങ്കിൽ പാക്ക് ഓപ്പണിംഗ് കാണുമ്പോൾ ഓ ഇത്രയും കോയിൻ ഒക്കെ സ്പിൻ ചെയ്യണം, അപ്പൊ എനിക്ക് നിറച്ചും പൈസ കിട്ടുന്നുണ്ടാവും അല്ലേ. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പൈസ ഒക്കെ കിട്ടും എന്നായിരിക്കും സാധാരണ നോർമൽ നമ്മുടെ ചാനൽ കാണുന്ന ആള് ധരിച്ചു വെച്ചിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഞാൻ കോയിൻ പർച്ചേസ് ചെയ്യുന്ന മൊത്തം എന്റെ കാശ് കൊണ്ടാണ്, അല്ലാണ്ട് യൂട്യൂബിന്റെ കാശ് കൊണ്ടല്ല. ഞാൻ ചെയ്ത എന്റെ പാർട്ട് ടൈം ജോബ് വെച്ചിട്ടുള്ള കാശ് മൊത്തം എടുത്തിട്ട് പ്ലസ് എന്ന് പറയുന്ന ഗെയിം ഇട്ടിട്ടാണ് ഞാൻ പാക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ എന്റർടൈനിങ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു പാക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത്. അതായത് ഫ്രീ ആയിട്ട് പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലാണ്ട് നമ്മൾ നമുക്ക് തോന്നണെന്തോ അത് നമ്മൾ വീഡിയോയിൽ പ്രസന്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചാനലിന്റെ കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഒരു ചാനൽ അപ്ഡേഷൻ. അപ്പോൾ ഈ ഒരു കാര്യം 3 വർഷമൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ല പ്രായമായി തുടങ്ങി ചാനലിലും എനിക്കൊക്കെ. അപ്പോൾ നമ്മുടെ നാട് പാലക്കാട് പറയാൻ വിട്ടുപോയി, പല ആൾക്കാരും നമ്മൾ ലൈവിലൊക്കെ വന്നിട്ടുള്ള ടൈമിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാട് എവിടെയാണ് എന്നുള്ളത്. പാലക്കാട് ആലത്തൂർ പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നാട്. ആലത്തൂരിനെ അറിയില്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏതോ മുകേഷിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ആലത്തൂർ എവിടെ ആലത്തൂർ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെങ്കു ഉള്ളൊരു സിനിമയുണ്ട്, ആ ഒരു സംഭവം നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ ആലത്തൂർ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഞാനുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ആലത്തൂർ പവറാണ്, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നും വിചാരിക്കരുത്, ഒരു ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അതായത് എന്റർടൈനിങ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ഒന്നും എടുക്കാണ്, നമുക്ക് തോന്നുന്ന കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ള ബേസിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ചാനലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും നമുക്കൊരു ക്യു എൻ എ ചെയ്താലൊക്കെ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ക്യു എൻ എ ചെയ്യാം, എന്തായാലും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, കുറേ ഉത്തരങ്ങളൊക്കെ പറയാനും ഉണ്ടാവും. പിന്നെ നമ്മൾ പുതിയ പുതിയ കണ്ടൻസ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു എല്ലാ ഞായറാഴ്ചയും നമുക്കൊരു കണ്ടന്റ് ചെയ്താൽ കൊള്ളാം എന്നിട്ട്. അതായത് ഇതേപോലത്തെ ഫ്രീ വ്ലോഗ്, അതായത് ഫ്രീ വ്ലോഗ് എന്ന് പറയുന്നത് ഈ ഫ്രീ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഫ്രീ ആണെന്നുള്ള കാര്യമാണ് കേട്ടോ. അതായത് എനിക്ക് കൂടുതൽ സ്ട്രെസ്സൊന്നും എടുക്കണ്ട, നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാം, അങ്ങനെ ഒരു ബേസിലാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വ്ലോഗോ കാര്യങ്ങളോ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് വീഡിയോയിൽ, ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ചാനൽ അപ്ഡേഷൻ, ചെറിയൊരു ചാനലിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുക, അങ്ങനെ ഒരു ചെറിയൊരു വ്ലോഗിനെ കുറിച്ചിട്ട്. പിന്നെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും നോക്കണ്ട, തട്ടിക്കൂട്ടി എടുത്തതാണ്, വീടിൻ്റെ ചുമരാണ് ഈ കാണുന്നത്. പിന്നെ ഇത് എൻ്റെ പഴയ ലാപ്ടോപ്പാണ്, ഇത് ചെറുപ്പത്തിലുള്ളൊരു കാറാണ്, പിന്നെ ഇത് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു വിചാരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം ഇങ്ങനെയുണ്ട്, കൊള്ളാമല്ലോന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഫോണിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ചാനലിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ് ചെയ്യാൻ പറയത്തില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇതിൽ വെച്ച് സബ് ചെയ്യണ്ട, കാരണം നമ്മളൊരു ഗെയിമിംഗ് യൂട്യൂബറാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് വീഡിയോസ് കണ്ടിട്ട് സബ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓക്കെയാണ്. ഇത് കണ്ടിട്ട് സബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ ഇവനൊരു വ്ലോഗിംഗ് വീഡിയോ ആണ്, അപ്പോൾ അങ്ങനെ സബ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് സബ് ചെയ്യാൻ പറയാൻ കാരണം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടാൻ വെറുതെ പ്രീവിയസ് വീഡിയോസും കാണാൻ വെറുതെ സബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ സബ് ചെയ്തിട്ട് പോകും, പിന്നെ കാണുന്ന വേറെ ഏതെങ്കിലും ആണ്ടിലെ അമാവാസിയുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് ചാനൽ നന്നാവും ഇഷ്ടപ്പെട്ടിട്ടാണ് സബ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോ ഇരുന്ന് കാണും, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സബ് ചെയ്യാൻ പറയണില്ല, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്ത് നമുക്ക് വ്യൂസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒപ്പിച്ചു തരണം. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്, ഇതിൽ നല്ലൊരു കിടിലിയും വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഹാഷിം സൈൻ ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.